എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഗോബ്ലിനെ അതേപോലെ തന്നെ ഗ്രിം റീപ്പറും കൂടി എഴുന്നേട്ടെ നമ്മുടെ യൂണിറ്റക്കിനെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അവസാനം നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഒരു തീരുമാനത്തിലെത്തും, അതായത് ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തോളം പറഞ്ഞിട്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂണിറ്റക്കിനെ വിളിച്ചിരുത്തിയിട്ട് അവക്ക് 5 മില്യന്റെ ഒരു ചെക്ക് എടുത്തു കൊടുക്കും. എന്നിട്ട് അവൻ പറയും, നീ നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോയി എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ എന്ന്. ഇത് കേൾക്കുന്നേ യൂണിറ്റക്കാണെങ്കിൽ പറയും, എനിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനെന്തോ തന്നെ വേറെ എവിടെയെങ്കിലും പോകുന്നത്, ഞാനാണെങ്കിൽ ഗോബ്ലിൻ്റെ ബ്രൈഡല്ലേ, ഞാൻ ഇവിടെ തന്നെ ജീവിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മമൊക്കെ നൽകിയിട്ട് ഇവിടെയൊക്കെ തന്നെ നോക്കി കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നോളാം, ഞാൻ നിങ്ങൾക്ക് യാതൊരു ശല്യവും ഉണ്ടാകത്തില്ല, എന്നെ പുറത്താക്കാനുള്ള യാതൊരു അവസരവും ഞാൻ ഉണ്ടാക്കി തരത്തില്ല. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിന് മനസ്സിലാവും ഇവളെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ നേരെ നമ്മളുടെ ഡ്യൂക്കില്ലേ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ട് കാര്യം പറയും, അതായത് ഇങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ട്, അവളെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിത്തരണം എന്ന്. അങ്ങനെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ യൂണിറ്റക്കിൻ്റെ അടുത്ത് കാര്യമെല്ലാം പറഞ്ഞിട്ട് അവളെയാണെങ്കിൽ ഇങ്ങേരുടെ ഒരു ഹോട്ടലായിട്ട് താമസിപ്പിക്കാൻ വേണ്ടി റെഡിയാവും. അങ്ങനെ നമ്മുടെ യൂണിറ്റക്കാണെങ്കിൽ അയാളുടെ കൂടെ ആ ഹോട്ടലിൽ വന്നേക്കും. അപ്പോഴവിടേക്ക് നമ്മളുടെ ഡ്യൂക്ക് വരും. ഡ്യൂക്കിനെ കാണുന്നേ നമ്മുടെ യൂണിറ്റക്ക് ഭയങ്കര ഷോക്കാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി മുന്നേ ലൈബ്രറിയിൽ വെച്ച് മീറ്റ് ചെയ്തായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഈ ഡ്യൂക്കിൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടല്ലോ, ഡ്യൂക്കിനെ പറ്റി പറയുന്നതാണ്, ഇവനെ നിങ്ങൾക്ക് ഇനി എന്താവശ്യത്തിനും വിളിക്കാം, ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡും തന്നേക്കാം, അപ്പോൾ പിന്നെ എന്നെ എന്താവശ്യത്തിന് പറഞ്ഞാലും ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രാൻഡ് ഫാദർ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മളെ ഡ്യൂക്കാണെങ്കിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു യൂണിറ്റക്കിനെ ഇവിടെ കണ്ടതിലെ. യൂണിറ്റക്ക് അങ്ങനെ ആ റൂമിലായിട്ട് ചെല്ലും. അവൾക്കാണെങ്കിൽ ആ റൂം കാണുന്നതിന് ഭയങ്കര ഇഷ്ടപ്പെടും, കാര്യം അവളുടെ ലൈഫിൽ തന്നെ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള റൂമിൽ അവൾ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ. എങ്കിലും അവൾക്കാണെങ്കിൽ ഭയങ്കര ലോൺലി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അവൾ നമ്മുടെ ഗോബ്ലിനെ നല്ലതുപോലെ മിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഡ്യൂക്കും അവൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി പുറത്തോട്ട് ഇറങ്ങുന്ന ഡ്യൂക്ക് അവിടെ ചോദിക്കും, അല്ല അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇവളാരാ, ഇവളെ എന്തിനാ നമ്മൾ ഇത്ര നല്ല കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ അപ്പൂപ്പൻ പറയും, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, എന്തായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇവൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഇവളെന്ത് പറഞ്ഞാലും നീ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കണം. ഇവിടെ നമ്മളുടെ ഡ്യൂക്കിനെ അറിയത്തില്ലല്ലോ, അതായത് നമ്മുടെ ഗോബ്ലിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ബ്രൈഡെന്ന് പറയുന്നത് ഇതേ പെണ്ണാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോബ്ലിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, അതായത് ഇവനാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ബ്രൈഡിനെ അവൻ കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ അർത്ഥം അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള സമയമായി. അങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ മനുഷ്യന്മാർ കഴിക്കുന്ന മെഡിസിനൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഗോബ്ലിൻ്റെയും യൂണിറ്റക്കിൻ്റെയും പ്രശ്നം കണ്ട് അവസാനം നമ്മളുടെ ഗ്രിം റീപ്പറിനും ഭയങ്കര ടെൻഷനായി. അവനും ഇപ്പം മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി മെഡിസിൻ കഴിക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ ഡ്യൂക്ക് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടും എന്തുമായി കാണിക്കുന്നത്, ഈ മരുന്നെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇത് ഗോബ്ലിനും ഗ്രിം റീപ്പറും കഴിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഗ്രിം റീപ്പറാണെങ്കിൽ പറയും, നിന്നെ കാരണം എനിക്കൊരു സമാധാനം ഇല്ലാണ്ടിരിക്കുക, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ സമയം ഇവിടെ കഴിഞ്ഞേക്കുവാണ്, നീ ആണെങ്കിൽ മരിക്കേണ്ട സമയമായി, അതുകൊണ്ട് നീ വേഗം തന്നെ ആ യൂണിറ്റക്കിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് നിന്റെ നെഞ്ചിലുള്ള വാളങ്ങ് വലിച്ചൂരാൻ പറ, അപ്പം പിന്നെ നീ വേഗം തന്നെ ആഫ്റ്റർ ലൈഫിലോട്ട് പോകുമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിന് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം മരിച്ചു പോകാൻ ഒട്ടും താല്പര്യമില്ല. ഉടനെ തന്നെ ഗോബ്ലിൻ പറയും, ഓഹോ അപ്പം നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് കൊന്നു കളഞ്ഞാൽ മാത്രമായി, ഇത്രയ്ക്ക് അങ്ങ് പ്രശ്നമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് ആ യൂണിറ്റക്കിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞുതരാ, അതായത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ മരിച്ചു പോകത്തോളൂ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഗ്രിം റീപ്പറിനെ എന്ത് പറയണമെന്നറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാവോ, അവനാണെങ്കിൽ ഇപ്പം നമ്മുടെ യൂണിറ്റക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. യൂണിറ്റക്കാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് ഒരു മാപ്പിൾ ലീഫ് കൊടുത്തായിരുന്നു. ആ മാപ്പിൾ ലീഫ് എടുത്ത് വെച്ച് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എനിക്ക് മരിച്ചു പോകാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം, ഇങ്ങനെയൊക്കെ നമ്മുടെ ഗോബ്ലിൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. പുറത്തിറങ്ങുന്നതും അവൾ ശ്രദ്ധിക്കും, അതായത് ആകാശമൊക്കെ നല്ല ഇരുണ്ട് കൂടി മഴ പെയ്യാനായിട്ടിരിക്കുമായിരുന്നു. അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ഗോബ്ലിൻ ഇപ്പോൾ എന്തോ കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിലാണ്, അതുകൊണ്ടാണ് ഇപ്പം മഴ പെയ്യാനായിട്ട് പോകുന്നത് എന്ന്. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഡ്യൂക്ക് അവിടേക്ക് വന്നിട്ട് ഇവളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവൻ കാറില്ല ഇവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ അവളെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നതും അവിടെയുള്ള കുട്ടികളെല്ലാം ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റക്കിന് ഇത്രയും പണക്കാനായിട്ടുള്ള ചെറുക്കനെ എങ്ങനെ അറിയാം, എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. കാര്യം നമ്മുടെ ഡ്യൂക്കും ഭയങ്കര സുന്ദരനായിരുന്നല്ലോ, നമ്മളുടെ യൂണിറ്റക്കിനെ എപ്പോഴും ടോർച്ചർ ചെയ്യുന്ന പെങ്കൊച്ചുണ്ടല്ലോ, അവളും അവിടെ വട്ടം കൂടി വന്ന് ഇപ്പുണ്ട്. ആ പെണ്ണാണെങ്കിൽ നമ്മളുടെ യൂണിറ്റക്കിനെ കാണുന്നതും അവളുടെ പേര് വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡ്യൂക്ക് ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, യൂണിറ്റക്ക് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ഫാമിലിനെ പറ്റി അന്വേഷിക്കണം, അവളുടെ ഫാമിലി അവളെ ടോർച്ചർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വേണം എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡ്യൂക്കിനാണെങ്കിൽ യൂണിറ്റക്കിൻ്റെ മുഖം അറിയത്തില്ല.
അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇവളാണ് നമ്മുടെ ഗോബ്ലിൻ്റെ ബ്രൈഡും എന്നറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ യൂണിടെക്ക് കണ്ടിട്ട് ചോദിക്കും, അല്ല നിന്റെ ആൻറ്റിയും കസിൻസൊക്കെ എവിടെ പോയാൽ? അവരുടെ നീ യാതൊരു വിവരവും ഇല്ലല്ലോ. ഉടനെ തന്നെ യൂണിടെക്ക് പറയും, അതിനെപ്പറ്റി എനിക്കും അറിയത്തില്ല, ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ അവിടെയും പൂടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂണിടെക്കിൻ്റെ ആൻറ്റിയും കസിൻസും ഇല്ലേ, അവരാണെങ്കിൽ ഈ സ്വർണത്തിൻ്റെ പേരിൽ നല്ലതുപോലെ അടിയിട്ടായിരുന്നു. അവസാനം മൂന്ന് പേരോട് എങ്ങനെയെങ്കിലൊക്കെ ഒരുമിച്ചിട്ട് ഈ സ്വർണത്തിനെ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി പണയം വയ്ക്കാൻ വേണ്ടി നോക്കും. ആ സ്വർണ്ണക്കടക്കാരനാണെങ്കിൽ ഡൗട്ട് തോന്നിയിട്ട് വേഗം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസ് ഈ സ്വർണം കാണുമ്പോൾ മനസ്സിലാവും, അതായത് ഇത് റിസർവ് ബാങ്കിൽ നിന്നുള്ള സ്വർണ്ണമാണ് എന്ന്. അപ്പോൾ അവർ ചോദിക്കും, അല്ല ഇത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്, നിങ്ങളുടെ അഡ്രസ്സും പേരും ഒക്കെ പറയാം. ഇവരങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും, അതായത് ഈ മൂന്ന് പേര് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങ് മറന്നു പോകും. ഇത് കാണുന്നതും ആ പോലീസുകാർക്ക് മനസ്സിലാവും ഇവർ ഭയങ്കര പ്രാന്ത പിടിച്ചവരാണ്, ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജയിലിൽ പിടിച്ചിട്ടാനേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവളുടെ ആൻറ്റിയും കസിൻസും ഒക്കെ ഇപ്പോൾ ജയിലിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രീം റീപ്പറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ യൂണിടെക്കിൻ്റെ ഓണറായിട്ടുള്ള ആ സണ്ണിയില്ലേ, അവരെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഗ്രീം റീപ്പർ പറയും, ഞാനിപ്പോൾ അവളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ അവളെ കണ്ടോളാൻ വയ്യ എന്ന്. ഇതും കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഡിയൂക്കാണെങ്കിൽ ഭയങ്കര ഷോക്കാവും. അവനാണെങ്കിൽ അവിടെ പറയും, ഇവിടെ എന്തുമായി നടക്കുന്നത്, ഗോബ്ലിൻ ആണെങ്കിൽ ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പോകുന്നു, അതേപോലെ തന്നെ ഗ്രീം റീപ്പർ ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല എന്ന് അവനിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു വയസ്സായ അപ്പൂപ്പനാണെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന, അയാളുടെ അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലാണ്. ഈ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോബ്ലിനും അതേപോലെ തന്നെ ഗ്രീം റീപ്പറും വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പൂപ്പൻ വേറെ ആരുമല്ല, പണ്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഒരു കൊച്ചിറക്കനെ രക്ഷിച്ചില്ലായിരുന്നോ, അതേ ചെറുക്കൻ തന്നെയാണ്. അവനെങ്ങനെ നമ്മുടെ ഗ്രീം റീപ്പറിൻ്റെ ആ വീട്ടിലായിട്ട് കയറി വരുന്നതും പഴയ രൂപത്തിലാവും. അപ്പം നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഇവനെ കണ്ടിട്ട് സംസാരിക്കാൻ ഒരുങ്ങും. എന്നിട്ട് ഗോബ്ലിൻ പറയും, എന്തായിരുന്നാലും നീ നിൻ്റെ ലൈഫ് നല്ലതുപോലെ ജീവിച്ചു എന്ന്. ഉടനെ ആ ചെറുക്കൻ പറയും, അതെ നിങ്ങൾ എന്നെ അന്ന് രക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയത്. ഉടനെ തന്നെ ഗോബ്ലിൻ പറയും, ഞാൻ നിന്നെ പോലെ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ എല്ലാവരും എന്താ പിന്നീട് വിചാരിക്കുന്നതെന്നറിയാവോ, എന്നെ രക്ഷിക്കാൻ ഇനിയും വീണ്ടും വീണ്ടും ആൾക്കാർ വരുമെന്ന്. എന്നാൽ നീ അങ്ങനെ ചിന്തിച്ചില്ല, നീ നിൻ്റെ ലൈഫ് നല്ല ഫുള്ളായിട്ട് എന്നെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അയാളെ യാത്രയാക്കും. അയാളങ്ങനെ അവസാനം ആഫ്റ്റർ ലൈഫിലൂടെ കയറി പോകുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂണിടെക്കിനെയാണ്. അവളാണെങ്കിൽ ഇപ്പം അവളുടെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടേ അവൾക്ക് നല്ലതുപോലെ ബോറടിക്കുന്നതായിരുന്നു. അവളാണെങ്കിൽ ആ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് തന്നെ അവൾ നമ്മളുടെ ഗോബ്ലിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് വരും. അവളുടെ കയ്യിലായിട്ട് വലിയൊരു ക്യാൻഡിലും ഉണ്ട്. അവളാണെങ്കിൽ അവിടെ നല്ലതുപോലെ കൊട്ടിയിട്ട് പറയും, മര്യാദയ്ക്ക് കഥവ് തുറക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വരുത്താൻ വേണ്ടിയിട്ട് വാഷ്റൂമിലാണ് പോയിരുന്നിട്ട് ഈ വലിയ മെഴുകുതിരി കത്തി അണയ്ക്കും, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അപമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്യും. സത്യം തന്നെ ഈ സമയത്തൊക്കെ നമ്മുടെ ഗോബ്ലിനാണെങ്കിലേ ഇല്ല കൊച്ചിറക്കനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോബ്ലിന് ഇതൊന്നും അറിയത്തില്ല. അവിടെ നമ്മുടെ യൂണിടെക്കിനാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അവളിപ്പോൾ ഭയങ്കര ഒറ്റപ്പെട്ടതുപോലല്ലേ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവളാണെങ്കിൽ നേരെ അവളുടെ വീട്ടിൽ പോയിട്ട് ഒരുപാട് ക്യാൻഡിൽസൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കുറേ ക്യാൻഡിൽസ് ഇങ്ങനെ ഊതി ഊതി അണയ്ക്കും. അവസാനം നമ്മുടെ ഗോബ്ലിൻ അവിടെ ആയിട്ട് എത്തും. അപ്പം നമ്മുടെ യൂണിടെക്ക് ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എന്നെ നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെ പോയേക്കുമായിരുന്നു, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ ബ്രൈഡ് എന്ന്. എന്നിട്ട് എന്താ നിങ്ങൾ എന്നെ ഇത്രയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നത്, എനിക്കാണെങ്കിൽ ആ ഹോട്ടലിൽ ഒറ്റയ്ക്ക് നിൽക്കാനേ പറ്റുന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ എത്ര റൂമുണ്ട്, അതിനകത്ത് ഒരു റൂം എനിക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂണിടെക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ടും പരാതി പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിൻ ആണെങ്കിൽ അവളെ നോക്കിയിട്ട് ചോദിക്കും, നമുക്ക് രണ്ടുപേർക്ക് ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂണിടെക്കിന് ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അതിനങ്ങ് സമ്മതിച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിടെക്കും അതേപോലെ തന്നെ ഗോബ്ലിനും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വന്നിട്ടേ യൂണിടെക്ക് ആവുക വേണ്ടുന്ന സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നതാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഓരോന്നിൻ്റെ ബില്ല് ഇത് കൊടുക്കുമോന്നൊക്കെ ചോദിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ തലയാട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴേ നമ്മുടെ യൂണിടെക്കിന് മനസ്സിലാവും, അതായത് ഇവ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ യൂണിടെക്ക് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മുടെ ഗോബ്ലിൻ അതെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വഴി കൂടി നടക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ യൂണിടെക്ക് ആണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും, അപ്പോൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ഗോബ്ലിൻ പറയും, അത് നല്ലതുപോലെ പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങും എന്ന്. അപ്പം നമ്മുടെ യൂണിടെക്ക് ചോദിക്കും, അല്ല വേറൊരു ഡൗട്ടും ഉണ്ട്, ഞാനാണ് നിങ്ങളുടെ ബ്രൈഡ് എന്ന് പറഞ്ഞു, എനിക്ക് മാത്രമേ നിങ്ങളുടെ ചെസ്റ്റിലുള്ള ആ വാള് കാണാൻ പറ്റത്തുള്ളൂ, ഞാനും വാളും തമ്മിലുള്ള ബന്ധം എന്തുവാ. അപ്പം നമ്മളുടെ ഗോബ്ലിൻ പറയും, അത് നിനക്ക് മാത്രമേ ആ വാള് കാണാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ് എന്ന്. കൂട്ടത്തിൽ തന്നെ ഗോബ്ലിൻ പറയും, അതായത് ആ വാള് നിനക്ക് മാത്രമേ ഊരാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂണിടെക്ക് ചോദിക്കും, ഊരിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നേ എന്നോ. അത് കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിൻ ആണെങ്കിൽ ഒന്നും അവളുടെ അടുത്ത് പറയത്തില്ല, പെട്ടെന്ന് തന്നെ അവന് നല്ലതുപോലെ ബോധം വരും. അപ്പം നമ്മുടെ ഗോബ്ലിൻ പറയും, അത് നീ അറിയേണ്ട ആവശ്യമില്ല, അത് അറിയാനുള്ള സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോളാം.
എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ജീവിച്ചിരിക്കുകയല്ലേ, നിങ്ങൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഗോബ്ലിൻ പറയും, എന്തായിരുന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടേക്കുന്ന ഗോബ്ലിൻ്റെ ബ്രൈഡ് അത് നീ മാത്രമാണ്. നീ അതുകൊണ്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ നിനക്ക് ബോയ് ഫ്രണ്ടിനെ ഒന്നും കിട്ടാത്ത കാര്യം, ഞാനാ നിൻ്റെ ബോയ് ഫ്രണ്ട്, എനിക്ക് മാത്രമേ നിൻ്റെ ബോയ് ഫ്രണ്ട് ആവാനുള്ള അധികാരമുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂണ്ടക്കിനാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷമാവും, അവിടെ നല്ലതുപോലെ ഇരുന്ന് ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ അവിടെയുള്ള മരത്തിലെല്ലാം നല്ലതുപോലെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പൂക്കൾ പിടിക്കേണ്ട സീസൺസ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഈ പൂക്കളിനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂണ്ടക്കിന് ഇത് കാണുന്നേ മനസ്സിലാവും, അതായത് നമ്മുടെ ഗോബ്ലിൻ ആണെങ്കിൽ ഇന്നലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ ഇപ്പൊ നല്ലതുപോലെ വിരിഞ്ഞത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ നമ്മുടെ ഗോബ്ലിൻ ആണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നയാ, അവനാണെങ്കിൽ ഇതുവരെ ഹാങ് ഓവർ മാറിയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്യൂക്ക് വന്നിട്ട് അവിടെ ഗോബ്ലിൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, പുറത്താണെങ്കിൽ എല്ലാ മരത്തിലും നല്ലതുപോലെ പൂക്കളൊക്കെ കിളിച്ച് നിൽക്കുവാണ്, ഇത് നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കേൾക്കുന്നേ നമ്മളുടെ ഗോബ്ലിൻ ഇരുന്ന് ആലോചിക്കും. അവനപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഇന്നലെ അവനാണെങ്കിൽ യൂണ്ടക്കിൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്തിട്ട് എന്തൊക്കെയോ കാര്യം പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞതെന്ന് നമ്മുടെ ഗോബ്ലിന് ഇതുവരെ അറിയത്തില്ല. അവനങ്ങനെ ഭയങ്കര കാര്യമായിട്ടിരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗോബ്ലിനും ഗ്രിം റീപ്പറും അതേപോലെ തന്നെ ഡ്യൂക്കും കൂടി ചേർന്നിട്ട് ഒരു കോഫി ഷോപ്പിൽ വന്ന് കോഫി കുടിക്കാൻ ഇരിക്കുന്നെയാണ്. അവിടെ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും, നീ ഇന്നലെ അവളുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, നീ നിൻ്റെ വാളിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞോ എന്ന്. അങ്ങനെ നമ്മുടെ ഗോബ്ലിനിരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, അതായത് ഗോബ്ലിൻ്റെ അടുത്താണെങ്കിൽ നമ്മളുടെ യൂണിറ്റൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വാളിനെ പറ്റി അതും ഇതും ഒക്കെ. ഉടനെ തന്നെ നമ്മളുടെ ഗ്രിം റീപ്പറിനെ ഓർമ്മ വന്നിട്ട് അവൻ പറയും, ദൈവമേ ഞാനെങ്ങാണ് അവളുടെ അടുത്ത് ആ വാൾ ഉരുക്കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ ആ സെക്കൻഡിൽ തന്നെ കൊന്നു കളഞ്ഞേനെ, ഞാൻ എന്തോ ചെയ്തേനെന്ന് പറഞ്ഞാൽ അവനവിടെ പ്രാന്ത് പിടിക്കുന്ന പോലെ സംസാരിക്കും. ഇവിടെ നമ്മുടെ ഗ്രിം റീപ്പറാണെങ്കിൽ തലയിൽ ഹാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രിം റീപ്പറിനെ ബാക്കിയുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. വഴിയെ പോകുന്നവരൊക്കെ നോക്കുമ്പോൾ എന്തോ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഏതോ ഒരാളുടെ അടുത്ത് നിന്നിട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതായത് അവിടെ ആളിനെ പോലും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരാൾ വന്നിട്ട് നമ്മുടെ ഡ്യൂക്കിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഇയാൾക്ക് എന്തോ ഒരു പ്രാന്താണോ എന്ന്. അപ്പം നമ്മുടെ ഡ്യൂക്ക് പറയും, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ, അയാൾക്ക് പ്രാന്താണ് എന്ന്, എനിക്ക് ഇയാളെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്യൂക്ക് വേഗം തന്നെ അവിടെ നിന്നങ്ങ് ഒഴിഞ്ഞു മാറും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.